കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വലിയ വാർത്ത സൃഷ്ടിച്ച ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് കോടിയേരിയുടെ സ്വത്തുവകകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഷിജു ചേരുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി. ഷിജു, നേരത്തെ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ വസ്തുവകകളുടെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകിയിരുന്നതാണ്. ആ കത്തിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തവണ കൂടി കത്ത് നൽകുകയാണോ, അതിൽ സ്വത്തുവകകൾ മരവിപ്പിക്കണമെന്നുള്ളത് ഒരു പുതിയ നിർദ്ദേശമാണ്? ജിമ്മി, ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന നിലയിലാണ് രജിസ്ട്രേഷൻ വകുപ്പിന് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. ഈ കത്തിൽ പറയുന്നത് ഈ ബിനീഷ് കോടിയേരിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകളുടെ കൈമാറ്റം അനുവദിക്കാൻ പാടില്ല, അത് നിർത്തണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു കത്ത് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ വകുപ്പിന് അയച്ചിട്ടുള്ളത്. അതിൽ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബിനീഷിനോട് ഈ ആസ്തി വകകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായും ഹാജരാക്കാനും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് അടക്കം കിട്ടിയതിന് ശേഷമായിരിക്കും ഇദ്ദേഹത്തെ ഇതിൽ പ്രതിയാക്കേണ്ടതുണ്ടോ അതോ തുടരന്വേഷണം മതിയോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. നിലവിലുള്ള സാഹചര്യത്തിൽ ബിനീഷിനെ ഈ കേസിൽ പ്രതിയാക്കി ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. ജിമ്മി, നന്ദി. ശരി.